ഭർത്താവ് മരിച്ചു, മകൻ ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടു, മകളും മരണത്തിന് കീഴടങ്ങി. സംഗീത സംവിധായകൻ ജോൺസൺ മാഷിന്റെ ഭാര്യ റാണിയുടെ ജീവിതം ഇപ്പോൾ ഇങ്ങനെ. ജോൺസൺ മാസ്റ്റർ എന്ന അതുല്യ പ്രതിഭ മൺമറഞ്ഞിട്ട് 11 വർഷം പിന്നിട്ടു. ജോൺസണിന്റെ ഓർമ്മകളിലും ശൂന്യതയിലും ഒറ്റപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ റാണി. കാലമെത്ര കടന്നുപോയാലും ജോൺസൺ മാസ്റ്ററുടെ ഇണങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല ഇണങ്ങൾ സമ്മാനിച്ച ആർക്കും പകരം വെക്കാനാവാത്ത സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്റർ എന്ന ആ മഹാപ്രതിമ മലയാള സംഗീത ലോകത്തിൽ ഒന്നേ ഉള്ളൂ. ജോൺസൺ മാസ്റ്റർ ഓർമ്മയായിട്ട് 11 വർഷം കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് സംഗീത ലോകത്തിന് തീരാ നഷ്ടം തന്നെയാണ്. മലയാളത്തിൽ പശ്ചാത്തല സംഗീതത്തിന് ആദ്യമായി ദേശീയ അവാർഡ് നേടിയത് ജോൺസൺ മാസ്റ്ററിനായിരുന്നു. 1994 പൊന്തൻമാട എന്ന ചിത്രത്തിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത്. പിന്നീട് സുഗ്രതം എന്ന ചിത്രത്തിനും പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡ് കിട്ടി. 5 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടിയിട്ടുള്ള പ്രതിഭയാണ് ജോൺസൺ മാസ്റ്റർ. ജോൺസൺ മാഷിന് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ആത്മസുഹൃത്തായ ഗിറ്റാറിനെ നെഞ്ചോട് ചേർത്ത് വെച്ചാണ് റാണി ജോൺസനെ ഓർക്കുന്നത്. തൻ്റെ പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവൻ തന്നിൽ നിന്നും പറിച്ചെടുത്തു. ഭർത്താവും മക്കളും ഇല്ല ഇപ്പോൾ. അവരില്ലാത്ത ശൂന്യതയിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. ജോൺസൺ പോയതിനു പിന്നാലെ ഒരു ബൈക്ക് അപകടത്തിൽ തൻ്റെ മകനെയും നഷ്ടപ്പെട്ടു. മകളുണ്ടല്ലോ എന്ന് ആശ്വസിച്ചിരുന്ന തനിക്ക് പിന്നീട് മകളെയും നഷ്ടപ്പെട്ടു.